ഇതില് സണ്ണിവേനും അഹാനയുമാണ്. അപ്പം അവരുടെ റിയാക്ഷൻ വല്ലതും അവരുടെ പ്രൊമോഷൻ എന്താണ്? ഇനിയിപ്പോ ശരിക്കും പറഞ്ഞ പ്രൊമോഷന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, ഞാൻ ആസ് ഓഫ് നൗ എനിക്ക് ഞാൻ അവരെവിടെയും പ്രൊമോഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണൽ പ്രൊമോഷൻസോ ഇന്റർവ്യൂസോ അവർ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും പിന്നെ ഞാനും കൊടുത്തിരിക്കുന്ന പ്രൊമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ഇല്ല, എനിക്ക് അങ്ങനെ പേഴ്സണലി വലിയ പരിചയമില്ല, അപ്പൊ അതുകൊണ്ട് അറിയില്ല. പറയുമ്പോ സൂക്ഷിച്ചു പറയണം. അതാണ് ഞങ്ങൾ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. നാളത്തെ ഓൺലൈൻ മാർക്കറ്റിംഗ് എടുത്തിട്ടുള്ളൂ. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് അറിയില്ല അവര് അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അവരുടെ റിലീസ് ആക്ച്വലി 23rd ജിയോ സിനിമാസ് ആണ് എടുത്തിരിക്കുന്നത്. 23rd എന്നൊരു ഡേറ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പക്ഷെ ട്രെയിലറും ടീസറും ഒന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഡേറ്റ് കൺഫേം അല്ല. എന്തായാലും ഈ ഒരു 1-2 മാസത്തിനുള്ളിൽ ഉണ്ടാവും. എന്താണ് ഈ സിനിമ പറയുന്ന ഒരു നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ കൂടെ കാട്ടെ. അതെ, എന്താണ് സിനിമ പറയുന്ന? ക്രൈം കോമഡി ആണ്, ബേസിക്കലി ക്രൈം കോമഡി. ക്രൈം കോമഡി, അതെ. പിടികിട്ടാ പുള്ളി എന്നാണ് ടൈറ്റിൽ. ജിഷ്ണു ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ ആള്, ട്രിവാൻഡ്രത്തുള്ള പുള്ളിയാണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ എനിക്കൊന്നു ആദ്യമായിട്ട് മേജർ രവി ആൻഡ് കണ്ണും പട്ടാമ്പി കോമ്പിനേഷൻ, അവർ രണ്ടുപേരും ചേട്ടനും അനിയനും, അതായത് മേജർ രവി ആണെന്ന് വെച്ച് കണ്ണും പട്ടാമ്പിയെ തട്ടിക്കൊണ്ടുപോകുന്നതാണ്. അതാണ് മൊത്തത്തിലുള്ള സിനിമയുടെ ഒരേപോലെ ഉള്ളതുകൊണ്ട്. അതും പിന്നെ ബൈജു ചേട്ടൻ ലാലു അലക്സ് കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ മൊത്തത്തിലൊരു ഫൺ പരിപാടിയാണ്. ഞാൻ ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ട് സൈജു ചേട്ടന്റെ അനിയത്തിയാണ്. സൈജു ചേട്ടൻ എന്റെ പോലെ മുടിയൊക്കെ വെച്ചിട്ട്, പോസ്റ്റർ കണ്ടാ അറിയാം നിങ്ങക്ക്, എന്റെ പോലെ വിഗ്ഗൊക്കെ വെച്ചിട്ട്, മറ്റേ ഇങ്ങനെ ചുരുളമുടി വിഗ്ഗൊക്കെ വെച്ചിട്ട് പാരമ്പര്യമായി കിട്ടിയ മുടി. അതെ അതെ, കാണിക്കാൻ വേണ്ടി ഞങ്ങള് പാരമ്പര്യമായി ചേട്ടൻ ഈ മുടിക്ക് എന്താണ് വളം ചെയ്യണത്? കുളിക്കും. അതിനർത്ഥം ഇവിടെ ക്യാമറയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ അലോഷയുടെ മുടി വളർന്നാണ്. അവനൊന്നും കുളിക്കാറില്ലെന്നാണോ? അവൻ ഇങ്ങനെ മുടി കിടക്കുന്നില്ല. അവന്റെ തിരി മുടി കാണിച്ചു കൊടുത്താ തിരിഞ്ഞു നിന്നാ. ഇവിടെ ഇങ്ങനെ കിടക്കും ഇവിടം വരെ. ആണോ? ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമാണ് കുളിക്കുന്നതാണോ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല, ഞാൻ ചെയ്യുന്നത് കുളിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്നെ വളച്ചെടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ന്യൂസ് സാധിക്കുന്നു. ഓക്കെ, നമുക്ക് സിനിമയിൽ നിന്ന് മാറി. ഞാനിപ്പോ വന്നപ്പോ കണ്ട ഒരു, ഇനി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സിനിമയിൽ ഓട്ടോഗ്രാഫ് മേടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അതിനുശേഷം സെൽഫി, അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഫോട്ടോഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ അധികം ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്കൂളുകളിൽ പോലും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ മെറീന വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു ബുക്ക് എടുത്ത് വളരെ കൗതുകത്തോടെ കാണിച്ചു കൊണ്ട്, ഞാൻ എനിക്ക് ഓട്ടോഗ്രാഫ് മേടിക്കുന്ന സമയത്ത് ഇത് ലാലേട്ടൻ്റെ ഓട്ടോഗ്രാഫ്, ഇത് അനുപമൻ്റെ ഓട്ടോഗ്രാഫ്, എനിക്ക് ഇന്നസെൻ സാറിൻ്റെ എടുത്ത ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ് പുറകേ പോയി. എനിക്കൊരു സ്കൂൾ കുട്ടിയുടെ കൗതുകമാണ് കണ്ടത്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഞാൻ ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ, കാരണം എനിക്ക് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര നെർവസ് ആണ് ഞാൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞ ആളുകൾ ഇപ്പം രണ്ടുപേരുടെ അല്ലെങ്കിൽ നാലുപേരെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഓടി നടന്ന് സെൽഫി എടുത്ത പോലും ചോദിക്കില്ല, കളിയാക്കില്ല ആളുകൾ. അതായിരിക്കും, പക്ഷെ എനിക്ക് സെൽഫിയിൽ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യാറില്ല, സത്യം പറയാം. അല്ലെ, ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യാറില്ല. അവര് ഭയങ്കര ടയർഡൊക്കെ ആയിരിക്കും, അവരിങ്ങനെ ചുമ്മാ നിൽക്കുന്നൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്.